സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അവരുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് നമ്മുടെ ചൂട് നിൽക്കുന്ന സഭയ്ക്ക് നിരന്തര ഭംഗിയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് താലം എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും ആഭരണമായിരിക്കും.
അഗ്നിയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണത്തിലൂടെ അവിടുന്നാണ് നിങ്ങളെ നയിച്ചത് വെള്ളമില്ലാത്ത ഉണങ്ങിവരണ്ട ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലമൊഴുക്കി നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത് എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ഫലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ വിസ്മരിക്കണം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത് എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും മറ്റു ദൈവന്മാരുടെ പിറകെ പോയി അവയെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ജനതകളെ പോലെ നിങ്ങൾ നശിക്കും സഹോദരരെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന വിദൂരസ്ഥരെ ഞാൻ എന്താണ് പ്രവർത്തിച്ചതെന്ന് ശ്രവിക്കുവിൻ സമീപസ്ഥരെ എൻ്റെ ശക്തി അറിഞ്ഞുകൊള്ളുവിൻ സിയോനിലെ പാപികൾ പരിഭ്രാന്തരായിരിക്കുന്നു അധർമ്മികളെ വിറയാൽ ഗ്രഹിച്ചിരിക്കുന്നു നമ്മിൽ ആർക്ക് ദഹിക്കുന്ന അഗ്നിയോടൊപ്പം വസിക്കാനാവും നിത്യജ്വാലയിൽ നമ്മിൽ ആർക്ക് ജീവിക്കാൻ കഴിയും നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ രക്തചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും ശിലാദുർഖങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടു കൂടെ നിന്റെ കണ്ണുകൾ ദർശിക്കും വിദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശവും അവ കാണും ഒരിക്കൽ നിന്നെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ഓർക്കും എണ്ണിയവൻ എവിടെ കപ്പത്തൂക്കം നോക്കിയവൻ എവിടെ ഗോപുരങ്ങൾ എണ്ണി നോക്കിയവൻ എവിടെ ദുർഗ്രഹ ഭാഷ സംസാരിക്കുന്ന മനസ്സിലാക്കാത്ത ഭാഷയിൽ വിക്കി വിക്കി പറയുന്ന ഗർവിഷ്ഠരെ നീ ഇനിമേൽ കാണുകയില്ല നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുവിൻ പ്രശാന്ത വസതിയും ഇളക്കമില്ലാത്ത കൂടാരവുമായ ജെറുസലേമിനെ നിന്റെ കണ്ണുകൾ ദർശിക്കും അതിനെ കുറ്റി പിഴുതെടുക്കുകയോ കയറ് പൊട്ടിക്കുകയോ ഇല്ല അവിടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രതാപത്തോടു കൂടെ വാഴും തണ്ടുവള്ളങ്ങളും പ്രൗഢിയേർന്ന കപ്പലുകളും
കടന്നുവരാത്ത വിസ്തൃതമായ നദികളും തോടുകളും ഏറെയുള്ള സ്ഥലമായിരിക്കും അത് കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും നിന്റെ കയറുകൾ അയഞ്ഞിരിക്കുന്നു പാമരം ഉറപ്പിക്കാനും പായി വിരിച്ചു നിർത്താനും അതിനാവുകയില്ല സമൃദ്ധമായ കൊള്ള മുതൽ പങ്കിടും മുടന്തനും കൊള്ളവസ്തുവും കിട്ടും അവിടുത്തെ നിവാസികൾ ആരും തൻ രോഗികളാണെന്ന് പറയുകയില്ല അവരുടെ അകൃത്യങ്ങൾക്ക് മാപ്പ് ലഭിക്കും ദൈവമായ കർത്താവിന് സ്തുതി ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ.
അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. സഹോദരേ, പൗലോസ് ശ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. മിശിഹായിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ കാരുണ്യമയോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ മനസ്സും ഒരേ അഭിപ്രായവുമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവേൻ. മാത്സര്യമോ വൃദ്ധാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യങ്ങളും പരിഗണിക്കണം. ഈശ്വരമിശയിലുള്ള ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപയിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശത്തിൽ ആയിത്തീർന്ന ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകുകയും ചെയ്തു. ഇത് ഈശോയുടെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്കാലുകളും അടങ്ങുന്നതിനും ഈശോ മിശിഹ കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മൗത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. നമ്മുടെ കർത്താവ് യിശുമശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഈശോ ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട സെബുലോണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലോൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതിയരുടെ ഗലീലി. അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിന്റെ നാട്ടിലും നിഴലിലുമായിരുന്നവർക്ക് പ്രകാശമുദയം ചെയ്തു. അപ്പോൾ മുതൽ ഈശോ പ്രഘോഷിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഏലിയാസ് ലീവാമൂശ കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മിശിഹായുടെ വരവിനെ കാത്തിരിക്കുന്ന വലിയൊരു പ്രത്യാശയുടെ അനുഭവത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകളൊക്കെ ഈ വലിയ പ്രത്യാശ നമുക്ക് പകർന്നു നൽകുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്,
ദൈവമായ കർത്താവ് അരുളി ചെയ്യുമ്പോൾ ഒരിക്കലും അവനെ വിസ്മരിക്കരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വചനം മുഴുവൻ നൽകുക. പല ആവർത്തി വചനം നമ്മോട് പറയുന്നുണ്ട്, ദൈവത്തെ വിസ്മരിക്കരുത്. ദൈവത്തെ മറന്ന് മറ്റ് ദൈവങ്ങളുടെ പുറകെ പോകുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് നാശമാണ് സംഭവിക്കാനായിട്ട് പോവുക എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടെ നൽകുകയാണ്. അതോടൊപ്പം തന്നെ വചനം പറഞ്ഞു വയ്ക്കുന്നു, നിന്റെ കാര്യക്ഷമതയോ നിന്റെ കഴിവോ ബലമോ ഒന്നുമല്ല നീ ആയിരിക്കുന്ന അവസ്ഥകൾ, നിന്റെ സമ്പത്തും നീ ആയിരിക്കുന്ന അവസ്ഥകളുമൊക്കെ ദൈവത്തിൻ്റെ വലിയ ഔദാര്യവും ദാനവുമാണ് എന്നുകൂടെ ആ വചനഭാഗം പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കഴിവാണ് ഇതെല്ലാം എന്നുള്ള ചിന്ത ആർക്കും ഉണ്ടാവാൻ പാടില്ല. ദൈവം നമുക്ക് നൽകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതം വ്യർത്ഥമാണ്, ഫലശൂന്യമാണ്, ഒന്നുമില്ലാത്ത ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെയായിരിക്കും നാമം കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വചനം ഭാഗം പറഞ്ഞു വയ്ക്കുക, ദൈവമായ കർത്താവിനെ നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത് എന്ന് പറയുക. നമ്മളൊക്കെ ദൈവത്തെ മറന്നുള്ള മനുഷ്യൻ്റെ ജീവിതം നാശ കൂമ്പാരങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതിന് സംശയമാണ്. ആരൊക്കെ ദൈവത്തെ മറക്കുന്നു ആ സാഹചര്യങ്ങളിലൊക്കെ തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ ചുറ്റും വർദ്ധിക്കാനായിട്ടിടയാവുക. ഒരുപക്ഷെ നാം ഇന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളൊക്കെ അത്ര സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയൊന്നുമല്ല. തിന്മയുടെ സ്വാധീനം പല മേഖലകളിലും വർദ്ധിച്ചു വരുന്നതിനാൽ ഇതൊക്കെ നമ്മുടെ സാധാരണ വിശ്വാസ ജീവിതത്തെ ബാധിക്കുകയും നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ നശിപ്പിക്കുകയും ചെയ്യുമെന്നതിന് സംശയം വേണ്ട. പൊതു നന്മയാണെങ്കിൽ പോലും പലപ്പോഴും ലക്ഷ്യമാക്കാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അപ്പം അങ്ങനെ നമ്മെ നയിക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ നയിക്കുന്നവരാവട്ടെ, ശരിയായിട്ടുള്ള നീതിബോധം ഉണ്ടാവാതെ അവരുടേതായ കാഴ്ചപ്പാടിൽ ലോകത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആവട്ടെ, അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ തിന്മയുടെ സ്വാധീനത്തിൽ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ മറന്നുള്ള മനുഷ്യൻ്റെ ഒരു ജീവിതത്തിലൂടെയാണ് അവർ കടന്നു പോവുക എന്നുള്ള യാഥാർത്ഥ്യം നമുക്കും മറക്കാതിരിക്കാം. അതിനാൽ നമ്മുടെയും ഒക്കെ ജീവൻ ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് ഇന്ന് നമ്മളൊക്കെ ആയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ അവതാരവും ദാനവുമാണ് എന്ന് മനസ്സിലാക്കാനായിട്ടാവുക. തുടർന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, തിന്മ പ്രവർത്തിക്കുന്നവനോട് ഒരിക്കലും കൂട്ടുകൂടരുത് എന്ന് പറയുക. അതുകൊണ്ട് തിന്മ കാണാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ അവൻ ഉന്നതത്തിൽ വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞു വയ്ക്കുക. അപ്പം തിന്മയുടെ എല്ലാ സാഹചര്യങ്ങളെയും നീക്കിക്കളഞ്ഞ് അവയൊക്കെ അവഗണിക്കാനായിട്ടാവുക. തിന്മയുടെ വഴികളെയൊക്കെ നീക്കിക്കളഞ്ഞ് ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ, ദൈവിക കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന പ്രവാചക ശബ്ദമാണ് യെശയ്യായുടെ ഈ ചിന്തയിലൂടെ നമുക്ക് നൽകുക. നമ്മളും തിന്മയുടെ സ്വാധീന വലയത്തിൽ പെടാതെ ദൈവത്തെ പറ്റിയുള്ള ചിന്തയിൽ ജീവിക്കാൻ നമുക്കാവണം എന്ന് പറഞ്ഞു വയ്ക്കുക. മൂന്നാമതായിട്ട് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നു, തമ്പുരാന്റെ വചനത്തിന്റെ കാഴ്ചപ്പാടിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഒരേ മനസ്സോടെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് എൻ്റെ സന്തോഷം പൂർത്തിയാക്കുമെന്ന് പറയുക. നിങ്ങളുടെ ഇടയിൽ മാത്സര്യമോ അങ്ങനെയുള്ള അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാകാനായിട്ടിടയാവരുത്. മിശിഹായുടെ സന്തോഷം പൂർത്തീകരിക്കുകയായിരിക്കണം നമ്മുടെയൊക്കെയും ജീവിത ലക്ഷ്യമെന്ന് പൗലോസ് പറയുക. അതിനാൽ പൗലോസ് പറയുക, നിങ്ങൾ ഒരിക്കലും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരെ കൂടെ പരിഗണിക്കാൻ, മറ്റുള്ളവരുടെ സന്തോഷം കൂടെ കാണാനായിട്ടാവുക, മറ്റുള്ളവരെ കൂടെ അല്പം കൂടെ വളർത്താനായിട്ടാവുക. അല്ലാതെ പലപ്പോഴും നാം നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ ഏതെങ്കിലും വിധേന തകർക്കാനും നശിപ്പിക്കാനുമൊക്കെയല്ല ചെയ്യേണ്ടത് ശ്രമിക്കേണ്ടത്, മറിച്ച് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുകയും മറ്റുള്ളവരെ കൂടെ വളർത്താൻ കഴിയുന്ന ഒരു വിശ്വാസത്തിൻ്റെ നല്ല ബോധ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടുത്താനായിട്ട് ഇടയാവണമെന്ന് വിശുദ്ധ പൗലോസിൻ്റെ വലിയൊരു ആഹ്വാനമാണ് നൽകുക. അതുകൊണ്ട് നമ്മളും ചിന്തിക്കുക, നമ്മൾ മറ്റുള്ളവരെ വളർത്താനായിട്ട് മറ്റുള്ളവരുടെ നന്മ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഓരോ വ്യക്തിയും പരിശോധിക്കാനായിട്ടാവുക. നമ്മുടെ കുടുംബമാവാം, സമൂഹമാവാം, ചുറ്റുമുള്ളവരാവാം, അവരുടെയൊക്കെ നന്മ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പൊതു നന്മയാകാം.
അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ നന്മയാവാം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നാം കഴിയുമ്പോൾ ആർക്കും ഒരു അസ്വസ്ഥത നൽകാതെ അവരെയൊക്കെ ദൈവത്തിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ അവരെയൊക്കെ നന്മയുടെ ഒരു സമൂഹത്തിൽ രൂപപ്പെടുത്താനായിട്ട് നമുക്കൊക്കെ ആവുക എന്നുള്ള പൗലോസിൻ്റെ വലിയൊരു സന്ദേശം കൂടെയാണ്. അതുകൊണ്ട് നമുക്കുമൊക്കെ മിശിഹായിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് മിശിഹ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ നല്ല മാതൃകകൾ, സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്കും നൽകാനായിട്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. വിശുദ്ധ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് ഇന്നത്തെ ഈ വചനഭാഗം, വിശുദ്ധ മത്തായി സ്ലിഹായുടെ വചനഭാഗം പറഞ്ഞു വയ്ക്കുകയാണ്. നിങ്ങൾ സ്വർഗരാജ്യത്തിനുള്ള സന്തോഷമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ്. അപ്പം അതുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള അവൻ്റെ ജീവിതമായിരിക്കണം യഥാർത്ഥത്തിൽ എന്നും നിലനിൽക്കേണ്ടത് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ നമുക്കും ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടെ നന്മയിലേക്ക് നയിക്കാൻ കഴിയുന്ന ജീവിത സാക്ഷ്യങ്ങളാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനാൽ മിശിഹായുടെ ഈ കാഴ്ചപ്പാട് നമുക്കുമൊക്കെ ഉണ്ടാകട്ടെ. അതിനെ മിശോ പറഞ്ഞു വയ്ക്കുക, നിങ്ങൾ മാനസാന്തരപ്പെടുവിനെന്നാണ് പറയും. മാനസാന്തരപ്പെടുമ്പോഴാണ് സ്വർഗരാജ്യം സാധ്യമാവുക. അതുകൊണ്ട് അന്ധകാരത്തിൻ്റെ ശക്തിയെ എല്ലാം നീക്കാനായിട്ട് ഒരു വെളിച്ചം, അല്ലെങ്കിൽ ഒരു പ്രകാശം ഉദയം ചെയ്തു എന്ന് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുക. അത് മിശിഹായാണ് യഥാർത്ഥ പ്രകാശം എന്നുള്ള വലിയ സാക്ഷ്യം ഈ വചനഭാഗം നമ്മുടെ മുൻപിൽ നൽകുകയാണ്. അപ്പം ഈ പ്രകാശത്തെ സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിനാൽ ഈ പ്രകാശത്തിൽ ചരിക്കുന്നവരായി മാറുവാനായിട്ട് കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് ഇന്നത്തെ ഈ വചനഭാഗം പറഞ്ഞു വയ്ക്കുക. അതുകൊണ്ട് ഞാനും നിങ്ങളും മിശിഹായാകുന്ന ഈ വെളിച്ചം സ്വീകരിക്കാൻ, ആ വെളിച്ചത്തിൽ മറ്റുള്ളവരെ കൂടെ നയിക്കാനായിട്ട് കഴിയുന്ന ജീവിതാനുഭവമായിരിക്കണം നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്ന് ഈ വചനഭാഗം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് നമുക്കുമൊക്കെ മറ്റുള്ളവരെ അന്ധകാരത്തിൻ്റെ വഴികളിലേക്ക് നയിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. അന്ധകാരത്തിൻ്റെ ചെയ്തികൾ നീക്കിക്കളയാനായിട്ടാവുക. അപ്പോൾ അത് നന്മ നമ്മിലാവാം, നമ്മുടെ ചുറ്റുമുള്ള അന്ധകാരത്തിൻ്റെ അനുഭവങ്ങളാവാം. ഈ അന്ധകാരത്തെ നീക്കിക്കഴിയുമ്പോഴാണ്, തിന്മയുടെ സ്വാധീനങ്ങളെയൊക്കെ നീക്കിക്കളയുമ്പോഴാണ് യഥാർത്ഥ പ്രകാശത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നമുക്കും ജീവിക്കാനായിട്ടാവുക. അതുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലാണോ ജീവിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട അനുഭവമാണ്. മിശിഹായാകുന്ന ആ വെളിച്ചം നമ്മിലുള്ള അന്ധകാരത്തെ നീക്കാനായിട്ടാവുന്നുണ്ടോ? നമ്മിൽ പ്രകാശം വീശാനായിട്ട് കഴിയുന്നുണ്ടോ? ഒരു പക്ഷേ ഈ കാലഘട്ടം അത്രയും നമ്മൾ ഒത്തിരിയേറെ നന്മകൾ സ്വാംശീകരിച്ചു, വിശ്വാസത്തിൻ്റെ നല്ല ശീലങ്ങളൊക്കെ അനുവർത്തിച്ചു, ദൈവാലയം കേന്ദ്രമാക്കിയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം നിർവഹിക്കപ്പെടുക. നമുക്കറിയാം പരിശുദ്ധമായ കൂദാശകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഈ നന്മയുടെ വഴികൾ സ്വീകരിച്ച് വിശുദ്ധിയുടെ പരിമളം പരത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കേണ്ട ഒരു വ്യക്തി തിന്മയുടെ സ്വാധീന വലയത്തിൽ, എന്തെങ്കിലും ദുസ്വാധീനങ്ങൾ ചുറ്റുമുള്ള അനുഭവത്തിൽ നിന്ന് നമുക്കുണ്ടാകുമ്പോൾ ഈ അന്ധകാര ശക്തികളെയൊക്കെ നീക്കിക്കളയാനായിട്ട് നമുക്കാവണം. അല്ലെങ്കിൽ ഇത്രയും നാളും വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ച് ആ വിശ്വാസത്തിൻ്റെ ചൈതന്യം അനുവർത്തിച്ച് വചന അധിഷ്ഠിതമായിട്ട് ജീവിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് തിന്മയുടെ സ്വാധീന വലയത്തിലേക്ക് പോകുന്നു എന്ന് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് തിന്മയെ പാടെ നീക്കിക്കളയാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോഴാണ് യഥാർത്ഥ പ്രകാശം, ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മിലേക്ക് പ്രസരിക്കാനായിട്ടിടയാവുക. ആ പ്രകാശമായിരിക്കണം മറ്റുള്ളവർക്ക് നൽകേണ്ടത്. നമ്മിൽ ക്രിസ്തുവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മിൽ ജ്വലിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ളതാണ് സുവിശേഷ ധർമ്മം എന്നുള്ളത് പ്രിയമുള്ളവരെ മറക്കരുത്. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് മിശിഹായെ നൽകാനായിട്ടാവുക, അവനാകുന്ന വെളിച്ചത്തെ നൽകാനായിട്ടാവുക. എവിടെയൊക്കെ തിന്മയുടെ സ്വാധീനങ്ങളുണ്ടോ അവിടെയൊക്കെ മിശിഹായാകുന്ന പ്രകാശത്തെ പ്രസരിപ്പിക്കാനായിട്ടാവുക. അത് നമ്മുടെ ജീവിതം കൊണ്ട് നൽകുക എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ ദൗത്യം. നമ്മൾ യഥാർത്ഥത്തിൽ മിശിഹായാൽ, പ്രകാശിതരായാൽ മാത്രമേ ആ പ്രകാശം, അല്ലെങ്കിൽ മിശിഹായെ മറ്റുള്ളവർക്ക് നൽകാനായിട്ടാവുകയുള്ളൂ. ഇതായിരിക്കണം നമ്മുടെയും ഒക്കെ വലിയ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിൽ നിന്ന് വലിയ സന്തോഷം അനുഭവിക്കാനായിട്ടിടയാവട്ടെ. അതിന് പാപ സാഹചര്യങ്ങളെയൊക്കെ നീക്കി സ്വർഗമാകുന്ന വലിയ സന്തോഷം അനുഭവിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെയൊക്കെയും ജീവിത ലക്ഷ്യമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.
യഥാർത്ഥത്തിൽ മിശിഹ ചെയ്യുക യോഹന്നാന്റെ ഒരു തുടർച്ചയെന്നവണ്ണം യോഹന്നാൻ പിൻവാങ്ങുമ്പോൾ ആ യോഹന്നാന്റെ തുടർച്ചയായിട്ട് മിശിഹ കടന്നു വന്ന് മിശിഹ യഥാർത്ഥത്തിൽ ലോകത്തെ പ്രകാശപൂരിതമാക്കുകയും അതിനാൽ മിശിഹയാകുന്ന പ്രകാശത്തിലൂടെ ദൈവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്കാവുക അതുകൊണ്ട് ആത്യന്തികമായി ദൈവമാകുന്ന ആ പരമലക്ഷ്യത്തെ നമുക്ക് മുൻനിർത്തി ജീവിക്കാനായിട്ടാവണം അതിനുള്ള വലിയൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരിക ഇതേ ദൗത്യം തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്കുമുണ്ടെന്ന് എന്നത് വിസ്മരിക്കാതിരിക്കാം അതിനാൽ മിശിഹായെ ലോകത്തിൻ്റെ മുൻപിൽ നൽകാൻ അവനാകുന്ന പ്രകാശം എല്ലായിടത്തും പരത്താൻ കഴിയുന്ന ഒരു നല്ല സാക്ഷ്യം അതായിരിക്കണം ഈ അന്ധകാരം നിറഞ്ഞ അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനങ്ങൾ നിറഞ്ഞ ലോകത്ത് എന്നെ കൊണ്ട് നൽകാനായിട്ടാവുക അതിനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഞാനാകുന്ന ഒരു ചെറിയ വ്യക്തിക്ക് എത്രമാത്രം മിശിഹായാകുന്ന പ്രകാശം മറ്റുള്ളവർക്ക് നൽകാനായിട്ടാവും അപ്പോൾ എത്രമാത്രം പ്രകാശമായിരിക്കും നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ ഈ ലോകത്തിലുണ്ടാവുക അങ്ങനെ മിശിഹായിൽ ചരിക്കാനും സ്വർഗമാകുന്ന വലിയ സന്തോഷം ആസ്വദിക്കാനും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരാനും ഒക്കെ ഇടയാവട്ടെ എന്ന് ഈ വചനഭാഗങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് ഈ വചനഭാഗം എല്ലാം നമുക്കും സ്വീകരിച്ചുകൊണ്ട് മിശിഹായിലുള്ള ജീവിതം മിശിഹായെ മിശിഹായാകുന്ന പ്രകാശം ലോകത്തിൽ മുഴുവൻ പ്രസരിപ്പിക്കുവാൻ നമുക്ക് തമ്പുരാന്റെ കൃപയും അനുഗ്രഹവും യാചിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രതീക്ഷകളും കൂടെ നിന്ന് കർത്താവിനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം പ്രാർത്ഥന കേൾക്കണമേ പ്രമാണങ്ങളെയും പ്രവാചകന്മാരെ സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരികളിൽ നിന്ന് ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർമലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതിപൂർണ്ണ വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ ദിവസത്തെ മഹത്വപൂർണ്ണമായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോക ജനതയെ നയിക്കുവാൻ രാഷ്ട്ര തലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത വാഗ്ദാനത്തിനാട്ടിലേക്ക് മോശിനേച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പ്രസിഡന്റ് ഡോമാർ ഫ്രാൻസിസ് മാപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനപിതാവായ മാർ ജോർജ് മെത്രാപൊലിത്തായും ഞങ്ങളുടെ ദൈവ അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപൊലിത്തായും മറ്റ് സഭ്യദശന്മാരെ ഇവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉത്താനവും പ്രതീക്ഷയെ കുരിശടത്തോട് വാനമേഖലയിൽ ആഗതനാകുമ്പോൾ നിന്റെ വലതുഭാഗത്ത് അണന്നിരിക്കുവാൻ ഞങ്ങൾ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായി മിശിഹായെ ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നേക്കും കർത്താവേ ശ്രദ്ധിക്കണമേ. സഹോദരൻ നിങ്ങൾക്ക് അയ്യപ്പനായിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേ. കർത്താവേ ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. കർത്താവിങ്ങളുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേലുണ്ടാകുമാറാകട്ടെ.
കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ധോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമായി സ്വീകരിക്കുകയും ജീവന്റെ ആളത് മുദ്ര കാണിച്ചതോർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശ്രേഷങ്ങൾ പങ്കുകൊള്ളട്ടെ. Thank you.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദ്യജാതനും ഞങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏ കർത്താവുമായ യേശുമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സദൈവം നല്ല സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രവചന സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമരീതെന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന് നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നായികവും സാവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിലേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാവശ്യം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പത്രകസ്മാരമത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വയുടെ സ്നേഹത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തുനിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശ്വയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിഷ്ണു നിറവേറ്റുവാൻ നമ്മെ ശുദ്ധരാക്കി ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടും കൂടി. നമുക്ക് എല്ലാവർക്കും പ്രതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താൻ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദപുറം നിന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് അപേക്ഷിക്കുവാൻ വയപ്പെട്ട ജനങ്ങളായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതനെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാദ്രയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹം
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലെങ്കിൽ ലോകത്തെയും സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ളവന്റെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായി ക്രോവീന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിലും സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതരം അങ്ങയോട് സദൃശനും അങ്ങനെയുള്ള പ്രകാശവും അങ്ങയുടെ സത്യപ്രതിച്ഛായുമായി വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസിന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്തിയമായ ആത്മാവോടും അമർത്തിയമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി
നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും അകലരുമായി ദാസരന്റെ ദർശനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും സഭാധ്യക്ഷനായി മാർ ഗീവർഗീസ് മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായി മാർ ജോസഫ് മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരന്മാരായി പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായനിക്ക് വേണ്ടിയും കൃപാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യക മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയും സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവനനയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായി അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞാൻ കർത്താവ് ദൈവമായ മിസ്സിഹാവെന്ന ജീവിതായ്മയും സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്നകന്മാർ വേദപാരംഗതന്മാർ മത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മമദിസായുടെ സജീവവും ജീവിതായ്മ ഇളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നിർമ്മലത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചെന്നെല്ലാം മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിവരും ബലഹീനരും ക്ലേശരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചു നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങൾ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികം രഹസ്യത്തെ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരവോടെ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കൃപാനയിലൂടെ ദാവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ.
ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരേൽപ്പിനുള്ള വലിയ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തിയവരോട് വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഗണമക്രിയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ ശക്തിയിലെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മോചിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിർഗവും പരിശുദ്ധവും ശിവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മസീഹായ നിലതിരുനാമത്തിന് സ്തുതി. നാഥന ആരാധന ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ചരിത്ര രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോട് സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുദാപത്തിനുള്ള വാർണശരണത്തോടെ അപരാധികളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാമ്പുകളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപവും യാചിക്കുകയും ചെയ്യാം. മനസാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പുത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടാക്കിത്തവും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആലമകളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനമോടുകൂടെ. കർത്താവായ ദൈവമേ, ഇങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായി ഇങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർത്ത് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരവേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാശിയും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാക്കുന്നു.
സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. നമ്മെ വിശുദ്ധീകരിക്കുന്ന അമൂല്യമായ ശരീരത്തിങ്ങൾ നൽകപ്പെടുന്നു. സകലത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് നമുക്ക് പാടി സ്തുതിക്കാം. പാപമോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഇത് വിരസ്യങ്ങൾ സ്വീകരിച്ച് മാലാഖമാരോടൊത്ത് അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാം സമ്പൂർണമാകട്ടെ. വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അടുത്ത രക്തം പാനം ചെയ്യാനും തിരുസ്മരണം ക്ഷണിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായി മിസിഹായി ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ
കടങ്ങളുടെ പരിധിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധി സന്തുഷ്ടിക്കും നിദാനമാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ നിന്റെ കർത്താവായ യേശുവേ പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനായ രാജാവേ സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്തേ പുത്ര എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ദേശ സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ നീ മൗത്തത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ വംശത്തിൽ നൽകിയ കൃപയെ കുറിച്ച് ഹോശാന പാടി ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു മറ്റരായി ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോട് അന്മോചനം ചെയ്തു നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി കനിവോട് കടങ്ങൾ പൊറുക്കുന്നവനെ ഉന്നതങ്ങളുടെ ദാനം ബാധ്യപ്പെട്ടതാകട്ടെ ദൈവമായി നിനക്ക് കൃതജ്ഞയുമാരാധനയെ സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ നാഥനായി നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കൃപാർത്ഥാൽ സ്തുതിയും ഭജനവും ജീവിതാഗ്രഹവും ദൈവമാരസങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള രോഗപ്പെട്ട നമുക്കെല്ലാവർക്കും സമർപ്പിക്കുക എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു അങ്ങയുടെ ജീവദായക ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങളിടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യനാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തെയും പൗത്രീകരിക്കുന്നതിന്റെ മൂലമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനുമായ ജീവദാതാവുമായ മിശിഹാ കൃപാവരും നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാദരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള പ്രത്യാശിക്കുന്നതിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധമർത്തി എല്ലാവരോട് വന്നിച്ച് സ്വർഗരാജ്ഞവുമായ ജീവിതത്തിനും കാരണമാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും നിർന്നിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരഭിയും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വതാൽ സ്വർഗ്ഗഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു ദൈവം നമ്മെ നയിച്ചല്ലോ